എത്ര പണം ഉണ്ടാക്കാം, ശരിയാണ് പണം എനിക്ക് പണം ഉണ്ടെന്നുള്ള ഉങ്ക് കാണിക്കാം, അത് എനിക്കുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. പിന്നെ എല്ലാവരും കളിയാക്കായിരുന്നു, പെഡലിങ്ങനെ തിരിച്ചങ്ങോട്ട് നോക്കുമെന്ന് ഇങ്ങനെ അതിനുള്ള അവാർഡ് കിട്ടുമ്പോൾ നീ കളിയാക്കായിരുന്നു. ഒരുപാട് പേര് എന്നോട് വന്നിട്ട് പറയും, മോളെ എൻ്റെ മോളുടെ സ്വഭാവമാണ്, എൻ്റെ അമ്മയുടെ, അതായത് ഓരോരുത്തരും എൻ്റെ അമ്മയുടെ സ്വഭാവം, എൻ്റെ ചേച്ചിയുടെ സ്വഭാവം, പലയിടത്തും പല ഡയലോഗ് പറയാൻ പറ്റും. സത്യമായ വാക്കിന് എല്ലായിടത്തും ഒരേ ഡയലോഗ്, അതുകൊണ്ട് ഇതിനകത്ത് അത് പറയുന്നു. എനിക്ക് ഓസ്കാർ വാങ്ങാൻ നിന്ന ആരോപിയിലായിരുന്നു മമ്മുക്ക വന്നിട്ട് എൻ്റെ അടുത്തോട്ട്, എനിക്ക് പേടിച്ചിട്ട് മാറി നിൽക്കായിരുന്നു. ഇവിടെ തൻ്റെ കുട്ടികളുടെ മലഹം ഞാൻ കണ്ടു, നന്നായിട്ടിരുന്നു എന്ന വാക്ക് വന്നിരപ്പം നോക്കും, എന്ത് സുന്ദരി പെൺപിള്ളേരാ, ഇതുപോലൊക്കെ ഒന്ന് കവർ പേജ് വന്നിരുന്നേന്ന് മാത്രമാണ് ആകെ കൂടെ ആഗ്രഹിച്ചത്. പിന്നെ ലാലേട്ടൻ കുഞ്ഞു കളിച്ച ആരും എഴുതി അതിലെല്ലാം നടക്കുന്നത് കാണാം, ഇറങ്ങുന്നതല്ല കയ്യിൽ പോകുന്നതാണ്. സത്യൻ സാറും പറഞ്ഞു ശ്രീനി ചൂണ്ടി കാണിച്ചല്ലേ, മോശം വരത്തിൽ ആ ധൈര്യത്തിൽ എടുത്തു എന്ന് പറഞ്ഞു, അങ്ങനെ എന്നെ കളിയാക്കിയാൽ കിട്ടും. പിന്നെ ഓരോരുത്തരിലോട്ടും ഞാനത് സൈലൻ്റായിട്ട് ഞാൻ അവരിലെത്തിയത് എൻ്റെ ഉള്ളിൽ ആഗ്രഹം തന്നെ ആയിരിക്കും എന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ശ്രീനേട്ടൻ പറയുന്നല്ലോ അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന് പറയുന്നത്. വളരെ ചെറിയ കാലയളവിനുള്ളിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങളിലൂടെ തന്നെ ഓരോ പ്രേക്ഷകൻ്റെയും കുടുംബത്തിലെ അംഗമായി മാറിയ സ്മിനു സിജോയാണ് ഇന്ന് നമുക്കൊപ്പം ലൈഫ്നെറ്റ് ടി വിയിൽ ചേരുന്നത്. നമസ്കാരം ചേച്ചി. ചേച്ചിയുടെ സിനിമകൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരം ആക്ടിങ് ആണ് അതിൽ, ഭയങ്കര സാധാരണയായിട്ട് അഭിനയിക്കുന്ന പോലെ തോന്നുമല്ലോ, അത് തന്നെയാണ് എല്ലാവരും പറയുന്നൊരു കമൻറ്റും, ഒരുപക്ഷെ വീട്ടിലെ ചേച്ചി അല്ലെങ്കിൽ വീട്ടിലമ്മ ആ ഒരു ഫീല് തോന്നി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിങ് എങ്ങനെയാണ് കൊണ്ടുവന്നത്, വല്ല നിരീക്ഷിച്ച് അങ്ങനെ റെഡിയാക്കിയതാണോ? ഒന്നില്ല, ആദ്യം പേടിച്ച് കയ്യിന്ന് പോയതാ. അത് ജനങ്ങൾ അഭിനയമല്ല എന്ന് പറഞ്ഞപ്പം പിന്നെ അത് സ്വാഭാവികമായിട്ട് അങ്ങ് വരുന്നതല്ലാതെ പ്രത്യേകിച്ച് എനിക്കങ്ങനെ സ്റ്റേജ് അങ്ങനൊന്നും പരിചയമൊന്നുമില്ല. എൻ്റെ കസിൻ ഒരു അങ്കിളുണ്ട്, അങ്കിളിൻ്റെ ഞങ്ങളുടെ പള്ളിയിലൊരു പ്രോഗ്രാമിന് ഒരു സ്റ്റേജ് നാടകത്തിന് ആരും ഇല്ലാതെ വന്നപ്പം ഒന്ന് കയറി എന്നുള്ളതല്ലാതെ വേറൊരു ഇതുമില്ല. ഇല്ല, അത് വീട്ടിലും അപ്പം ഇങ്ങനെ തന്നെ അത് തന്നെ സെയിം ആയിട്ട്. അപ്പോൾ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പം എൻ്റെ നമ്മൾക്ക് നമ്മളായിട്ടൊക്കെ സമയം വരുന്ന ഇതൊക്കെയല്ല, അതിനെയൊന്നും മനസ്സിൽ ഉൾക്കൊണ്ടിട്ട് ഇറങ്ങുന്നതല്ല കയ്യിൽ പോകുന്നതാണ്. അതെ. പിന്നെ ചേച്ചിക്ക് ഒരു സിനിമ ഫീൽഡൊന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാന്ന് പറഞ്ഞിരുന്നില്ല, പിന്നെ ഇങ്ങനെയാണ് ഈ സിനിമയിലോട്ട് ഇങ്ങനെ എത്തിപ്പെട്ടത്? എൻ്റെ കൂട്ടുകാരി ഷാൻറ്റി അവൾക്ക് അവളോടിങ്ങനെ സ്കൂൾ ബസ്സിലേക്ക് ചെയ്യുന്നു ചോദിച്ചപ്പം എൻ്റെ ഫോട്ടോ എടുത്ത് കൊടുത്ത് അതിലേക്ക് വന്നു. അപ്പം ശ്രീനേട്ടൻ്റെ സപ്പോർട്ട്, ശ്രീനേട്ടനെ എനിക്ക് കുറേ നാളുകളായിട്ട് എൻ്റെ അങ്കിളിൻ്റെ ഫ്രണ്ടാണ്, അപ്പം അറിയാം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ശ്രീനേട്ടൻ ഇങ്ങനെ പറയും, എൻ്റെ ഏതെങ്കിലും ഒരു സിനിമയിൽ അവ നിന്റെ ഒരു കഥാപാത്രം ഇങ്ങനെ തമാശയായിട്ട് പറയുമ്പോൾ, തമാശന് ഞാനും പറയാം, എനിക്ക് അഭിനയിക്കാന്ന് റീച്ചാകാൻ കിടക്കുന്ന അമ്മയായിട്ടൊക്കെ അഭിനയിക്കും. അപ്പം മൂക്കി പഞ്ഞി വെച്ചാൽ ശ്വാസം മാതല്ല ചത്ത് കിടക്കുന്നത്, അഭിനയിക്കണ്ട അത് ചെയ്യാന്നൊക്കെ പറയുന്നു. പക്ഷെ ശ്രീനേട്ടൻ പണി പറ്റിച്ചു, വാക്ക് പാലിച്ചു, അങ്ങനെ ഞാൻ പ്രകാശനിലെത്തി. സ്കൂൾ ബസ്സിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും എന്നെ എല്ലാവരും കളിയാക്കായിരുന്നു, പെഡലിങ്ങനെ തിരിച്ചങ്ങോട്ട് നോക്കുമെന്ന് ഇങ്ങനെ അതിനുള്ള അവാർഡ് കിട്ടുമ്പോൾ നീ കളിയാക്കായിരുന്നു. അവിടുന്ന് ശ്രീനേട്ടനും സത്യൻ സാറും കൂടെ ഒക്കെ എന്നെ ഇന്ന് ഇവിടം വരെ എത്തിച്ചു. അപ്പോൾ എപ്പോഴെങ്കിലും പിന്നീട് കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടോ ശ്രീനേട്ടൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ സിനിമയിൽ? അത് ശ്രീനേട്ടനോടും ഞാൻ സത്യൻ സാറിനോട് ഫസ്റ്റ് ഞാൻ പ്രകാശനം ചെയ്യാൻ നേരം എന്നോ എൻ്റെ ഫോട്ടോ ചോദിച്ചപ്പം അഖിൽ സത്യൻ സാറിൻ്റെ മോൻ ചോദിച്ചപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ശ്രീനേട്ടനോട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഓഡീഷനുണ്ട് ഫോട്ടോ കൊടുക്കുക എന്ന് പറഞ്ഞുള്ളൂ, പിന്നെ സിനിമയിൽ അഭിനയിക്കാനാണ് വിളിക്കുന്നത്, എന്നെ ഓഡീഷനുണ്ടെന്ന് മാത്രം. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അന്ന് തന്നെ പിന്നത്തേക്ക് വെച്ചില്ല, അന്ന് തന്നെ ഞാൻ ചോദിച്ചു എനിക്ക് അഭിനയിക്കണമെന്നും അറിയില്ല എന്ത് ധൈര്യത്തിൽ എന്നെ എടുത്തേ. അന്നേരപ്പം സത്യൻ സാറ് പറഞ്ഞത് ശ്രീനേട്ടൻ എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ശ്രീനി ഇതേ സ്മിനി ചോദിക്കുന്ന കേട്ടോ അഭിനയിക്കാനൊന്നും അറിയത്തില്ല എന്നാൽ. അപ്പോൾ ശ്രീനേട്ടൻ്റെ ആ ചിരി ഉണ്ടല്ലോ, സദസ്യമായ ആ ചിരി ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു സാർ അഭിനയിക്കാൻ അറിയാവുന്ന നേരം ഇന്ന് ഇവിടെ ആർക്കാടോ വേണ്ടോയെന്ന് ചോദിച്ചു. സത്യൻ സാറും പറഞ്ഞു ശ്രീനി ചൂണ്ടി കാണിച്ചല്ലേ, മോശം വരത്തിൽ ആ ധൈര്യത്തിൽ എടുത്തു എന്ന് പറഞ്ഞു, അങ്ങനെ എന്നെ കളിയാക്കിയാൽ കിട്ടും. ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്ന് കയറിയതാണല്ലോ, അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ മോള് ഉദ്ദേശിച്ച എക്സ്പീരിയൻസ്? അല്ല അവിടെ ക്രൂ മെമ്പേഴ്സിന്റെ കൂടെയുള്ള ഒരു, ഞാൻ അങ്ങനെ ഞാൻ അങ്ങോട്ടൊരു സൈഡ് മാറി എൻ്റെ മോനുമായിട്ട് മാറിയിരിക്കുകയായിരുന്നു. കാരണം നമ്മളിത് ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പം എന്താ എണ്ണാന്നറിയാതെ ഞാൻ എവിടെ ആണെങ്കിലും ആദ്യം പതുങ്ങി തന്നെ ഇരിക്കത്തുള്ളൂ, നമുക്കായിട്ടൊരു വേദി കിട്ടാതെ ഓടി ഫ്രണ്ടിൽ ചെന്ന് കയറിയിരിക്കും അല്ലെ, അങ്ങനെ ബഹളങ്ങൾ വെക്കുന്ന ഒരു പരിപാടിയില്ല. കാരണം അവർ ഞാൻ ചിന്തിക്കും നമ്മളെ നമുക്കൊരു സ്പേസ് അവർ തെരഞ്ഞെടുത്തിരിക്കുന്നതും അല്ലാണ്ടിരിക്കും, ഇപ്പോൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ചിന്ത ഉണ്ടാകുന്നതുകൊണ്ട് മാറി തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ സത്യൻ സാറ് ഫസ്റ്റ് ആളെ വിളിച്ച് വൃത്തി ഇനി വിളിപ്പിച്ച് ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇങ്ങനെയൊക്കെയുള്ള
ഞാനങ്ങനെ വലിഞ്ഞേറി പെട്ടെന്ന് ഓടിച്ചതൊന്നും ഇരിക്കല്ല. ഇരുന്ന് അടുപ്പമായി കഴിഞ്ഞാൽ ഭയങ്കര അടുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഒരു വീട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും മാത്രമാണ് എനിക്ക് നല്ല സപ്പോർട്ട് ആദ്യം. പിന്നെ എൻ്റെ അമ്മ, അത് പറയാതിരിക്കാൻ പറ്റില്ല, എൻ്റെ അമ്മയും. പിന്നെ പിന്നെ പതുക്കെ പതുക്കെ നല്ല ഓരോരുത്തരും അറിയാമല്ലോ, ഓരോ എവിടാണേലും ഇത് തന്നെ എന്നോട് വീട്ടിൽ നിന്ന് ആവശ്യമില്ല പറഞ്ഞു പറഞ്ഞു വിടുന്നത്. എവിടാണേലും ഫസ്റ്റ്, അതായത് നല്ലതിന് ആരും പറയാൻ ആദ്യം താല്പര്യം കാണിക്കും. ഇപ്പം നല്ലത് ചെയ്താൽ ആരും മിണ്ടത്തില്ല. എന്തേലും ഒരുതുണ്ട്, ഇതിപ്പോൾ സിനിമ എന്നൊക്കെ കുറ്റം പറഞ്ഞു പറഞ്ഞും ഓരോന്ന് പറയാനും ഒക്കെ ഇങ്ങനെ ആൾക്കാർ വരും. ഇപ്പം പിന്നെ കുഴപ്പമില്ല, വലിയ എല്ലായിട്ടും മാറി മാറി വരുന്നു. അപ്പോൾ ഞാനത് ജോയൻ ജോ, അതും ഇതേപോലെ തന്നെ കെട്ടിയോളാണ് എൻ്റെ മാലാഗ പോലെ തന്നെ ഒരു ബ്രേക്ക് എന്ന ഒരു പടം തന്നെ. അതെ അതെ. അപ്പോൾ അതിലെ ഒരു അതിലെ എല്ലാവരും ടീം എന്ന് പറയുന്നത് ചെറുപ്പക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെയുള്ള ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു അവിടെ? ഇപ്പം തന്നെ പറഞ്ഞില്ല, എല്ലാവരും ചെറുപ്പക്കാരായിരുന്നു. അതുകൊണ്ട് ചേച്ചി അമ്മ എന്നുള്ള അഹങ്കാരം അവിടെ എനിക്ക് കാണിക്കാൻ പറ്റി. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു, നല്ല. കാരണം കെട്ടിയോളാണ്ട മലാഹ, ഞാൻ, പ്രകാശൻ, അതൊക്കെ കഴിഞ്ഞിട്ട് ഭ്രമം, അതൊക്കെ ഓം കൊറോണ ബേസ് ചെയ്തുള്ള ഒരു ഭയങ്കര ഇതേ. പക്ഷേ കെട്ടിയോ ജോ ആൻഡ് ജോ വന്നു കഴിഞ്ഞാണ് എനിക്ക് തോന്നുന്നു ആൾക്കാർ കൂടുതൽ എന്നെ ഒന്ന് തിരിച്ചറിയാനും ഭയങ്കര ഒരിതിലേക്ക് വന്നത്. പിന്നെ അഭിനയിക്കുക അവിടെ ലൊക്കേഷനിലാണെങ്കിലും ഭയങ്കര രസമായിരുന്നു. നിഖിലയാണെങ്കിലും മാത്യാണെങ്കിലും, കാരണം അമ്മ എന്നൊരു ക്യാരക്ടർ വന്നു കഴിയുമ്പോൾ 21 ദിവസം ഉണ്ടായിരുന്നു ഞങ്ങൾ. ആദ്യമൊക്കെ എല്ലാവരും മസിൽ പിടിച്ച് ജാടയിട്ട് പിന്നെ പിന്നെ പിടിച്ചിട്ട് കാര്യമില്ലെന്ന് പറയാം. കാരണം ഈ 20 ബാക്കിയുള്ള ദിവസം എല്ലാം ഒന്നിച്ചല്ലേ. പിന്നെ പതുക്കെ നീല, മാത്യുവും, നെസ്ലിന പിള്ളേരെല്ലാവരും, ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാവരും നല്ല കമ്പനിയായിരുന്നു. ഇപ്പോൾ എല്ലാ വീട്ടിലും കാണുന്ന ഒരു അമ്മ ആണ് അതിൽ കറക്റ്റ്, പെട്ടെന്ന് നമുക്ക് കിട്ടൂലോ. അല്ല, ഒത്തിരി പേരെ, ഒരുപാട് പേരെന്നോട് വന്നിട്ട് പറയും, മോളെ എൻ്റെ മോളുടെ സ്വഭാവമാണ്, എൻ്റെ അമ്മയുടെ, അതായത് ഓരോരുത്തരും എൻ്റെ അമ്മയുടെ സ്വഭാവം, എൻ്റെ ചേച്ചിയുടെ സ്വഭാവം, അത് കെട്ടിയോളാണ്ട മാലാഖയിലും ഓപ്പറേഷൻ ജാവയിലും ഇതിലുമാണ് ഞാൻ മെയിനായിട്ട് കേട്ടേക്കുന്നത്, ജോയൻ ജോയിലാണ്. എനിക്ക് ജോയൻ ജോയും അതിലുമാണ് പെട്ടെന്ന് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അല്ല, ഓപ്പറേഷൻ ജാവയിലും ഉണ്ടല്ലോ പൊങ്ങച്ചൻ പറയുന്നത്, പൊങ്ങച്ചൻ പറയുന്ന നമുക്കൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ജോയൻ ജോയിൽ അടുത്ത ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതിൽ സ്പോർട്സുകാരി ആവാനായിട്ട് പറ്റാണ്ട് പോയ ഒരു അമ്മയാണ്. അപ്പം അതിൻ്റെ ഫ്രസ്ട്രേഷൻ കൂടുതലും കൊടുക്കുന്നുണ്ട് ആ സിനിമയിൽ ആ ഒരു ക്യാരക്ടറിന്, കാരണം അത് പറ്റിയില്ല എന്നുള്ളൊരു സംഭവം. അപ്പം ജീവിതത്തിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, സ്പോർട്സുകാരിയാണ്. അപ്പം അങ്ങനെ ഒരു സ്പോർട്സുകാരി ഒരു സിനിമയിലോട്ട് തിരിഞ്ഞത് എങ്ങനെയാണ്? ഒരു സ്പോർട്സുകാരി ആവിപ്പോണ്ടത് പറഞ്ഞില്ലേ, എല്ലാ ശ്രീനേട്ടൻ പറയുന്നല്ല, അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത്. സ്പോർട്സ് അങ്ങനെ കാര്യമായിട്ട് നോക്കിയായിരുന്നു? കാര്യമായിട്ട് നോക്കിയെന്ന് ചോദിച്ചാൽ സ്പോർട്സിൽ നല്ല നാഷണൽ കേരള ടീമിന് വേണ്ടി 4 പോയിട്ടുണ്ട്. പിന്നെ ജാവലിംഗ് ത്രോ, ഷോർട്ട് പുട്ട്, ഹാൻഡ്ബോളായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ജാവലിംഗ് ത്രോ, ഷോർട്ട് പുട്ട്, അങ്ങനെ എന്തേലൊക്കെ ഇറങ്ങുന്നതിനകത്ത് എന്തേലും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കല്യാണം നേരത്തെ കഴിഞ്ഞു, പിന്നെ ഒന്നും പറ്റിയില്ല. ഓരോ ഒതുങ്ങി എന്താവും എന്നാവും എന്നൊന്നും ഒരു പ്രതീക്ഷയില്ലാതെ മുന്നോട്ട് പോകായിരുന്നു. അപ്പം ഉള്ളിൽ എന്തേലൊക്കെ ആവണമെന്നുള്ള ആഗ്രഹമായിരിക്കാം. അങ്ങനെ എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് സിനിമയിലോട്ട് എത്തണം? ഏയ്, സിനിമയിലോട്ട് എത്തണമെന്നൊന്നും ആഗ്രഹിച്ചില്ല. പിന്നെ ചെറുപ്പത്തിലെ നമ്മുടെയൊക്കെ, നമ്മുടെയല്ല ഞങ്ങളുടെ കാലത്ത്, ഞങ്ങളുടെയൊക്കെ കാലത്ത് ആകെപ്പാടെ ബാലരമ, മനോരമ, ബോബനും മോളി, അങ്ങനെ കുറച്ച് പുസ്തകങ്ങളുള്ളൂ. അപ്പം മമ്മി, എൻ്റെ അമ്മ അന്ന് ടി വി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആഴ്ച അരമണിക്കൂർ സീരിയല് അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളൂ, ഇത്രയും വലിയ ഇതല്ല. അന്നൊക്കെ വാങ്ങുന്നത് മനോരമ മാഗസീൻ, മനോരമയുടെ കൂടെ പത്രത്തിനോട് വരും, അത് മാത്രമായിരുന്നു. അപ്പോൾ അന്നേരപ്പം നോക്കും, എന്ത് സുന്ദരി പൊമ്പിള്ളാരാണ്, ഇതുപോലൊക്കെ ഒന്ന് കവർ പേജ് വന്നിരുന്നതെന്ന് മാത്രമാണ് ആകെ കൂടെ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇതിലും മനോരമ കവർ പേജ്, കവർ പേജ് ഒന്നും വന്നിട്ടില്ല, ഉള്ളിൽ കുറച്ച് മറിച്ച് നോക്കുമ്പോഴേ വന്നിട്ടുള്ളൂ. അത് ഓർത്തോണം, അവർ സുന്ദരി പെണ്ണുങ്ങളാണ്, കൊച്ചു പിള്ളേരാണ്, എന്റെ ഏജ് പോയിക്കൊണ്ടിരിക്കുക, വയസ്സുകളുടേത് അവിടെ വരൂല. അങ്ങനെയുണ്ടോ? അറിയില്ല, വരായിരിക്കും. ചേച്ചി, ഈ സിനിമ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ സിനിമയിലും നോട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളാണ്, ചെറിയൊരു വേഷമാണെങ്കിലും ചേച്ചിനെ പെട്ടെന്ന് നോട്ട് ചെയ്യും. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കണേല് അങ്ങനെ എന്തെങ്കിലും? ഒന്നും അങ്ങനെയില്ല മോളെ, ഒന്നും ഇല്ലല്ല. എന്നെ വിളിച്ച് ചേച്ചി ഇങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ എന്ന് പറയുമ്പം, ജസ്റ്റ് ആരാണ് കൂടെ അഭിനയിക്കുന്നത്, ഞാൻ ആരുടെ അമ്മയാവണം,
അതാണല്ലോ കൂടുതൽ വിളിക്കുന്നത്. ആരുടെ അമ്മയാണ് അല്ലെങ്കിൽ ഡയറക്ടർ ആരാണ് അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് മറ്റേ പ്രൊഡക്ഷൻ, കാരണം ഇവരിൽ ആരെങ്കിലുമൊക്കെ നല്ലതുണ്ടെങ്കിൽ പടം തിയേറ്ററിലെത്തും. പിന്നെ ഞാൻ ചെയ്യേണ്ടത് എന്താ, എനിക്ക് ഓവറായിട്ടുള്ള വേഷങ്ങൾ അങ്ങനെ വരുന്നത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അത് മാത്രം അടിച്ചു, കാരണം എനിക്ക് ഞാൻ ഇങ്ങനെയാണ്, ആ എനിക്ക് ഒറ്റ ഇതേ ഉള്ളൂ. ഒരു സിനിമ കഴിഞ്ഞിറങ്ങുമ്പം ആ ഓരോ കഥാപാത്രം, നിങ്ങളൊക്കെ പറയുന്നല്ലോ ഞങ്ങളുടെ ചേച്ചി, എൻ്റെ മോളെ, എൻ്റെ അമ്മ, അങ്ങനെ എൻ്റെ സഹോദരി എന്നുള്ള ഒരു മനസ്സോടെ അവരിറങ്ങണം. എന്നെ ഓരോ ഓരോരുത്തരടുത്ത് കാണുമ്പോൾ ചേച്ചിയെന്ന് നീട്ടി വിളിക്കും. ഞാൻ എൻ്റെ ആരെങ്കിലും പരിചയക്കാരാന്ന് കരുതിയായിരിക്കും എനിക്ക് മനസ്സിലായി ചേച്ചി. അപ്പോൾ അവർ പറയുന്നത് ചേച്ചി ഞങ്ങളുടെ ചേച്ചിയാണ്. അതായത് ആ വിളിയിലുണ്ട് അവരുടെ സ്നേഹം. ചേച്ചി ഞങ്ങൾ അറിയത്തില്ല, ഞങ്ങൾ സിനിമ കണ്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതാണ് എന്നും ഇതുവരെ ഞാനത് പാലിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളും എൻ്റെ സഹോദരങ്ങളും എൻ്റെ അമ്മയും എൻ്റെ ആൾക്കാരും എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിങ്ങളെപ്പോലെ എല്ലാവരും അവരിലൊരാളാണ്. എല്ലാ മലയാളികളുടെയും ചേച്ചിയോ അമ്മയോ പെങ്ങളോ ഒക്കെ ആയിട്ട് പോകണം, അതാണ് എൻ്റെ ആഗ്രഹം. ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ, നാളെ പറ്റി ഞാൻ പറയത്തില്ല. ഈ നിമിഷം വരെ ഞാനത് പാലിച്ചിട്ടുണ്ട്. ചേച്ചി ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ വേഷത്തിലും കൂടുതലും അമ്മ വേഷങ്ങൾ ചേച്ചി വേഷങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു കഴിവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്രയും സിമ്പിളായിട്ട് അല്ലെങ്കിൽ അത്രയും നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന നടിമാരൊക്കെ എവിടെയെങ്കിലും കാണുമായിരുന്നേ അഭിനയമോ അല്ല ഞാൻ പറയുവാണ്. കാരണം ചിന്തിക്കാൻ എത്തത്തില്ല എന്ന് കരുതുന്ന ഒരു കാര്യം നമ്മളതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലായിരിക്കാം. ഇങ്ങനൊരു വഴി വരുമ്പോഴാണല്ലോ നമ്മളെ, കാരണം ഞാൻ എനിക്കങ്ങനെ ഒരു അവസ്ഥ എത്തും, ഇങ്ങനെ ഒരു അവസ്ഥ ഞാൻ എത്തും എന്ന് ഞാൻ ഒരിക്കലും എന്തെല്ലാമൊക്കെ ആവണം എന്ന് ആഗ്രഹമുണ്ടുള്ളൂ. എൻ്റെ പപ്പായ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം, പപ്പായിന്നില്ല എന്നാലും ആ ആഗ്രഹമുണ്ട് പപ്പ അതിന് വേണ്ടി സ്പോർട്സ്, കാരണം ഇങ്ങനൊരു മേഖലയിലെത്തും എന്നുള്ള പ്രതീക്ഷയില്ല. പിന്നെ കല്യാണം കഴിഞ്ഞു, കുടുംബവും അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാണാം, അതായത് എൻ്റെ ഉപബോധ മനസ്സിൽ ഞാനത് ചിന്തിച്ചിട്ടും ഇല്ല. എന്നാലും പറയാം എൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളായിരിക്കാം എന്നെ ശ്രീനിയേട്ടനിലെത്തിച്ചത്. എന്നെ ഓരോരുത്തരിലോട്ടും ഞാനത് സൈലൻ്റായിട്ട് ഞാൻ അവരിലെത്തിയത് എൻ്റെ ഉള്ളിലെ ആഗ്രഹം തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് കാരണം ഓരോ സൗഹൃദങ്ങൾക്കും ഞാൻ ആ വാല്യൂ കൊടുത്ത് അവിടെ എൻ്റെ ഒപ്പം ഹാർഡ് വർക്കും കൂടി ഉണ്ടല്ലോ. ആ അല്ല എങ്കിൽ പോലും അവർക്ക് നമ്മൾ കൊടുക്കുന്ന സ്നേഹവും നമ്മളിലുള്ള വിശ്വാസവും നമ്മൾ ആദ്യം എത്തിക്കുക എന്നുള്ളതല്ലേ ജെനുവിനായിട്ട്. അതല്ലാത്തൊരു കളങ്കമില്ലാതെ നിന്നുകൊണ്ടായിരിക്കും. അപ്പം എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് എന്നാലും ഒരു മനസ്സിൽ ഇങ്ങനെ ഇതിപ്പോൾ എത്രയായില്ലേ ഈ അമ്മ ചേച്ചി ചെയ്യുന്നത്, ഇനിയിപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ തോന്നുന്നുണ്ടാവില്ല ഒന്ന് മാറ്റി പിടിച്ചൂടെ എന്നൊക്കെ അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ കാണുമ്പോൾ ഇതിലും കൂടി ഇത്ര കൂടെ നന്നാക്കായിരുന്നു അല്ലെങ്കിൽ എന്നെ പോലെ ചെയ്യായിരുന്നു അങ്ങനെയൊക്കെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? സിനിമ ഞാൻ ചെയ്ത വർക്കുകളിൽ കാരണം അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല. ആക്ഷൻ പറഞ്ഞു കഴിയുമ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഒരു ഡയറക്ടർ കാണുന്ന ഞാൻ എനിക്ക് തോന്നുന്നത് അഭിനയിക്കുന്ന നമ്മളെക്കാട്ടിലും കഴിവുണ്ടായിരിക്കാൻ ഡയറക്ടർക്ക്. പുള്ളി ചൂസ് ചെയ്യുന്ന ആ ഒരു ഇതാണ് ഈ സീൻ ഓക്കെ പക്ക എന്ന് പറഞ്ഞത് ആണ്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു ഫോൾട്ട് വന്നാൽ ഡയറക്ടറുടെ കുഴപ്പമാണ്, നല്ലതാക്കി എടുക്കുക എന്നുള്ളത്. അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഞാൻ ഇത്രയൊക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അതിശയമാണ്. ഇപ്പൊ ഒരു റീൽസ് ചെയ്യാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ എല്ലാതും ചെയ്യാൻ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് പേടിയാണ്. അത് എങ്ങനെയാണെന്ന് എനിക്ക് സംശയം, ഇത്രയും പേടിയുള്ള ആൾ ഇത്രയും ക്യാമറ ഒരു മൈക്ക് വന്നിട്ട് ഇപ്പം സ്റ്റേജിലൊന്നും വർത്താനം പറയാൻ പറയാം, ഞാൻ പറയൂല എനിക്ക് പേടിയാ, എന്റെ വായില് ഒന്നും കിട്ടൂല. വലിയൊരു സ്വീകാര്യത കിട്ടുന്നുണ്ട് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന്. അപ്പൊ അത് ചേച്ചി എങ്ങനെയാണ് ആസ്വദിക്കുന്നത് വെച്ചാൽ, വളരെ കുറച്ച് പടങ്ങളെ അഭിനയിച്ചുള്ളൂ, ആ തുടക്കം തൊട്ട് തന്നെ ആ ഒരു സ്വീകാര്യത കിട്ടിത്തുടങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാവർക്കും കിട്ടില്ല അങ്ങനെ ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റത്തെ പടത്തിൽ തന്നെ അങ്ങനെ കിട്ടുമോ എന്ന് ചോദിച്ചെങ്കിൽ സംശയമുണ്ട്. ചേച്ചിക്ക് അത് കിട്ടിയിട്ടുണ്ട്. അത് ചേച്ചി എങ്ങനെയാണ് ആസ്വദിക്കുന്നത് ആ ഒരു? ഞങ്ങളിങ്ങനെ ഓരോരുത്തർ ഫോട്ടോ എടുക്കാനൊക്കെ വരുമ്പോൾ എന്നോട് കൂടെയുള്ളവർ വേറെ പണിയില്ല അങ്ങനെ നിന്ന് കൊടുക്കില്ല, പക്ഷെ ഞാൻ അങ്ങ് നിന്ന് കൊടുക്കും. കാരണം അവർക്കതൊരു സന്തോഷമുള്ളതുകൊണ്ടല്ലേ വന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനൊക്കെ ചോദിക്കുന്നത്. അവരോട് നിന്ന് കുറച്ച് നേരം അല്ലേ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞാൽ നിന്ന് അവരങ്ങ് വർത്തമാനം പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയും. കാരണം അവിടെ ഞാൻ ജാഡ കാണിച്ചു പോയിട്ട് എനിക്ക് എന്താ കിട്ടാനുള്ളത്? അവർക്ക് കുറച്ച് നേരം ഇപ്പം നമ്മളോടൊന്ന് മിണ്ടിയാൽ ഇച്ചിരി സന്തോഷം കിട്ടുമെങ്കിൽ അതങ്ങനെ. അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് ഒരു പ്രേക്ഷകരോ അല്ലെങ്കിൽ ഒരങ്ങനൊന്നും എനിക്ക് തോന്നി, ഞാനൊരു നടി അവരൊരു ഇതെന്നൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അവരുടെ സംസാരം അതുപോലാണ്. ഇപ്പം മോൾ എന്നോട് സംസാരിക്കുന്ന രീതി എനിക്കൊരു അനിയത്തി കുട്ടിയോട് അല്ലെങ്കിൽ എൻ്റെ മോളോടോ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിപ്ലൈ തന്നോണ്ടിരിക്കുന്നത്.
നമ്മളോട് എങ്ങനെ നിൽക്കുന്ന അത്ര അങ്ങനെ എന്നോട് ജാട കാണിച്ചാൽ ഞാൻ അങ്ങപ്പുറത്തെ ജാട എനിക്ക് കേട്ട് പണി വന്നാൽ ഞാൻ അങ്ങപ്പുറത്തെ പണി കൊടുക്കും. അങ്ങനെ ആരെങ്കിലും പണി കൊടുത്ത ഇത് വല്ല ഓർമ്മയുണ്ടോ? ഒന്ന് ഏതാ അങ്ങനെ പറയാൻ പറ്റില്ല. എന്റെ അപ്പായും മമ്മിയും ഒക്കെ പറയാം, അവള് സ്നേഹിച്ച നക്കിക്കൊല്ലും, അല്ലെങ്കിൽ ദേഷ്യം വന്നാ വന്നതാണ്. ഇപ്പൊ പക്ഷെ ഭയങ്കര കുറവുണ്ട്. എന്റെ വീട്ടുകാരൊക്കെ തന്നെ പറഞ്ഞു നീ എന്താ ഇങ്ങനെ മാറിയെന്നല്ല, ഭയങ്കര ദേഷ്യമായിരുന്നു. അല്ലല്ല, പ്രായമായി കഴിഞ്ഞപ്പോഴത്തേ മക്കളൊക്കെ വളർന്നു കഴിഞ്ഞാ പിന്നെ ദേഷ്യപ്പെട്ടാലേ ഇനി അവര് പിടിച്ചാ നിക്കില്ല എന്നുള്ള. അങ്ങനല്ല, ഇപ്പഴും മക്കളെ പേടിപ്പിച്ചൊക്കെ നിർത്തും. അവരുടെ അടുത്ത് എങ്ങനെയാ ഇപ്പൊ ജോയിൻ ജോലി കാണുന്ന പോലെ? നല്ല, എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാന്ന് ചോദിച്ചാല് എന്റെ മക്കളാണ്, എന്റെ ഹസ്ബൻഡ്. പിന്നെ ഞാൻ എന്തെങ്കിലും ഇത്തിരി എന്റെ മോളും മോനും ഒക്കെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെറിയ കുഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും, മോളോടും ഞാൻ പറയുകയാണ്, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ പേരൻസും നമ്മൾ ആയിരിക്കണം, സഹോദരങ്ങളായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വേറൊരാളോട് പറഞ്ഞാലേ അവരൊരു പിണക്ക് വന്നു കഴിഞ്ഞാൽ അവരങ്ങെപ്പുറം ഇങ്ങെപ്പുറം എല്ലാം പറഞ്ഞ് വാശലാക്കുക. നമ്മുടെ മക്കളുടെ അടുത്ത് നമുക്ക് പറയാം, മക്കൾക്ക് നമ്മളോടും പറയാം, അതായത് സേഫായിട്ട് അവിടെ കടന്നോളൂ. കുട്ടികള് ഇങ്ങനെ എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയാറുണ്ടോ സിനിമകളൊക്കെ കണ്ടു കഴിയുമ്പോ? നിങ്ങള് ഒരുമിച്ച് സിനിമയ്ക്കൊക്കെ പോകലുണ്ടോ? ചേച്ചി അഭിനയിച്ച പടങ്ങൾ ഞാനും ഹസ്ബൻഡും മക്കളും എല്ലാരൂടെ പോകുന്നത്. പിന്നെ എന്റെ അത്യാവശ്യം ഞാൻ ചെന്ന് കാണും, എനിക്ക് അത്യാവശ്യം പെർഫോം ചെയ്തതുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണെങ്കിലും കസ അനീത്തിമാരെയും മമ്മിയെയും എനിക്ക് അവിടെ എന്തേലും ഉണ്ടെന്ന് ആ പടങ്ങളെ കൊണ്ടുപോയി കാണിക്കത്തുള്ളൂ കേട്ടോ. അപ്പൊ അവരൊക്കെ പറയലുണ്ടോ നാത്തൂന് കെട്ടിയോളണ്ട മല കണ്ടിട്ട് എല്ലാരും ചിരി നിർത്തിയാലും അവള് ചിരി നിർത്തല, കാരണം അവള് ഇതിന്റെ ഒക്കെ എക്സ്പീരിയൻസ് എന്റെ വായിൽ നിന്ന് കേട്ടിട്ടുള്ള ആളാണ് എന്റെ നാത്തൂന്. അത് തന്നെയാണല്ലോ ഭയങ്കര ചെടി ചിരിക്കാട്ട് ചിരിക്കാട്ട് അവിടെ കിടന്ന് ചിരിക്കാന്ന്. പിന്നെ ജോൺ ജോലും മക്കളോ അതൊക്കെ തന്നെ അങ്ങനെയൊക്കെ. എന്റെ ജോണി ആന്റണി ചേട്ടനെ പോലെ തന്നെ ഒരു പാവമാണ് എന്റെ ഹസ്ബൻഡ്, വെറും പാവമാണ്. പുള്ളി എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്ക് ബിസിനസ് ആണ്. കുട്ടികളൊക്കെ? മോൻ ഇപ്പം എന്നാ ബി കോം കഴിഞ്ഞു MBA, മോള് BSc ബയോടെക്നോളജി ബോട്ടണി കോഴ്സ് ചെയ്യുന്നു. ഇനി ചേച്ചിയുടെ വരാനിരിക്കുന്ന സിനിമകളൊക്കെ ഏതാ? വരാനിരിക്കുന്ന ഞാൻ പല സിനിമയിലും പലയിടത്തും ഈ എണ്ണവും പറഞ്ഞ് സിനിമയും പറഞ്ഞു പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പം ആരും വിളിക്കാതെ ആയോ എന്ന് ദൂരെ കണ്ടിട്ടിയോടെയും പോയി പറയില്ലേ. അതുകൊണ്ട് എനിക്ക് ഷെഫിക്കിൻ്റെ സന്തോഷം, തേര്, സൗദി വെള്ളയ്ക്ക, സുന്ദരി ഗാർഡൻസ്, അങ്ങനെ കുറച്ച് നീരജ, അങ്ങനെ കുറച്ച് മൂവീസ് ഇറങ്ങാനുണ്ട്. വേറൊന്നും ഇപ്പം ഇങ്ങനെ ഞാനിപ്പോ കുറച്ച് ബ്രേക്ക് വന്ന് നിൽക്കുന്നു. കാരണം വരുന്നത് എനിക്ക് എന്താണെന്നറിയില്ല, എല്ലാം നീണ്ടു നീണ്ട എല്ലാം വന്നിട്ടുണ്ട്, പക്ഷെ ഡേറ്റ് നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുക. അതിന്റെ ഒരു അതിലൊക്കെ ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉണ്ണിയുടെ അമ്മയായിട്ടാണ് ഷെഫിക്കിന്റെ സന്തോഷത്തില്. നീരജ എന്ന് പറയുന്നല്ലോ ശ്രുതി രാമേന്ദ്രന്റെ അമ്മ, അമ്മ 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 അത് തന്നെ. അമ്മയിലൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുത്ത് നോക്കും എല്ലാത്തിനകത്തും അമ്മ, എല്ലാവരുടെയും ആരുടെ കൂടെ അമ്മയായിട്ട് അഭിനയിച്ച അവരുടെ ഒരു ഷേപ്പ് വരുന്നുണ്ട്. അതെന്താന്ന് എനിക്കറിയത്തില്ല, അത് അവർ തന്നെ പറയാറുമുണ്ട്. അപ്പം ഉണ്ണിയുടെ അഭിനയിച്ച് ഒരു നരയാ കിട്ട് വന്നപ്പോ ഉണ്ണിയുടെ അമ്മയുടെ ഒരു ഇത് വരും. ധ്യാന്റെ കൂടെ അഭിനയിച്ച് അതിപ്പം ധ്യാന്റെ ഒരു അമ്മയായിട്ട് നീരജയുടെ ഇച്ചിരി ഗ്ലാമർ കൂടുതലാണ്, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാ. പിന്നെ ചേച്ചി പറഞ്ഞല്ലോ ഭയങ്കര ടെൻഷനിലാണ് പല സിനിമകളിലും പോയി ചെയ്തിക്കണേന്നൊക്കെ. അപ്പൊ ഈ മോഹൻലാലിന്റെ കൂടി മമ്മൂട്ടിയുടെ പറഞ്ഞ പല ടെൻഷനും കോൺഫിഡൻസ് കുറവ് പറഞ്ഞല്ലോ. സ്കൂൾ ബസ്സിലല്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല ടെൻഷൻ. സത്യൻ സാറും ശ്രീനേട്ടനും അവരാണല്ലോ ഏറ്റവും വലിയ ആൾക്കാർ, അവര് തന്നൊരു കോൺഫിഡൻസിൽ വെച്ച് കാച്ചെന്നാണ് ഞാൻ പറഞ്ഞപ്പോ. മമ്മൂട്ടി, മോഹൻലാൽ അവരുടെ കൂടെയൊക്കെ അഭിനയിക്കേണ്ടിയും വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാണേണ്ടിക്ക് വന്നിട്ടുണ്ടാവല്ലോ. അപ്പൊ അതൊക്കെ ചേച്ചിക്ക് എത്ര സന്തോഷം തന്നിട്ടുണ്ട്? ഭയങ്കരമായിട്ട് സന്തോഷം തന്നിട്ടുണ്ട്. അവരുടെ കൂടെയുള്ള ഒരു എന്തെങ്കിലും സംസാരിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടോ? ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമോ? മമ്മൂക്കായോട്, മമ്മൂക്കായനോട് കെട്ടിയോളാണ്ട മലാഹ കണ്ടോ നന്നായെന്ന് പറഞ്ഞത് ഞാനൊരു പോസ്റ്റ് വരെ ഇട്ടു. എനിക്ക് എന്നും പറയുന്ന പോലെ തന്നെ ഇന്നും അതേ ഡയലോഗ്, പലയിടത്തും പല ഡയലോഗ് പറയാൻ പറ്റും, സത്യമായ വാക്കിന് എല്ലായിടത്തും ഒരേ ഡയലോഗ്. അതുകൊണ്ട് ഇതിനകത്ത് അത് പറയുന്നു, എനിക്ക് ഓസ്കാർ വാങ്ങാൻ നിന്ന ആ ഒരു ഫീലായിരുന്നു. മമ്മൂക്ക വന്നിട്ട് എൻ്റെ അടുത്തോട്ട് എനിക്ക് പേടിച്ചിട്ട് മാറി നിൽക്കായിരുന്നു. തൻ്റെ കെട്ടിയോളാണ്ട മലാഹ ഞാൻ കണ്ടു നന്നായിട്ടിരുന്നു എന്ന വാക്ക്,
അതെന്റെ കോൺഫിഡൻസ് ലെവൽ ഒന്നും കൂടെ കൂട്ടി, പ്രേസ്റ്റില്ല. പിന്നെ ലാലേട്ടൻ്റെ കൂടെ ആറാട്ടില്ല. ലാലേട്ടൻ മമ്മുക്ക എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പക്വതയും പാകതയും നല്ല നമുക്കൊരു റെസ്പെക്ട്, ഒരു സ്നേഹം, ഒന്നുമല്ല പാവം എന്നെ. അതുപോലെ എനിക്ക് ഒരു ഞാൻ മമ്മുക്കയും തന്നെയുള്ള സീന് കറക്റ്റ് ഡീറ്റെയിൽസ് ചെല്ലാൻ പറ്റിയില്ല. അല്ലാതെ എന്നൊരു എൻ്റെയും കൂടെ ഇത് വെച്ച് വെച്ചാൽ അന്ന് എല്ലാവരും എന്നെ പേടിപ്പിച്ച വിട്ടെ ഇതുപോലെ തന്നെ. പക്ഷെ ഭയങ്കര കൂളായിരുന്നു, നല്ല മനുഷ്യനാണ്. കാരണം ആരാണേലും മോളെ, ഇപ്പം മോൾ എന്നോട് ഇങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മോളോട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. മോള് വെച്ചാൽ ജാടയിട്ടാൽ ഞാനിടും, ചിലപ്പോൾ ഞാൻ ജാടയിട്ട മോളും ഞാൻ ഇച്ചിരി പക്വതയിലും ഞാൻ വലിയ ജാടയിൽ വർത്തമാനം പറഞ്ഞ മോളും അത് അങ്ങനെ അങ്ങനെ ഇരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ നിൽക്കുന്നു അതുപോലെ നമ്മളോട് എല്ലാവരും കൂടുതൽ, അവരും ഒരു തിരക്കുള്ള ആൾക്കാരല്ല, അവരെ കൂടുതൽ അങ്ങോട്ട് ചൊറിയാൻ ചെല്ലുമ്പോഴായിരിക്കാം. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നമ്മളോട്, അല്ലെ അവരെങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവരോട് നമ്മൾ ആ ഒരു റെസ്പെക്ട് ചെയ്തും ചെയ്താൽ മതി. പിന്നെ ലാലേട്ടൻ കുഞ്ഞുകളിച്ചായ അതിലെല്ലാം നടക്കുന്ന കാണാം. ചേച്ചി പല ഇന്റർവ്യൂവിലും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് സ്വന്തമായി അധ്വാനിച്ച് സ്വന്തം ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ട്, ഹസ്ബൻഡിൻ്റെ കൂടെ നമുക്ക് നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു പോൾട്രി ഫാം കാര്യങ്ങൾ അതിനകത്തൊക്കെ പറഞ്ഞാൽ ഇപ്പം ബോട്ടിക്ക് മറ്റേ ഇതിൻ്റെ ഇതേ ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ തുണിക്കട അതൊന്നും ഇടണ്ടാവുന്നില്ല. എന്ത് തൊഴിലാണ് മാന്യമായിട്ടുള്ള തൊഴിൽ ചെയ്ത് കാശ് പോക്കറ്റിൽ പേഴ്സിൽ കാണുക എന്നുള്ളതേ ഉള്ളൂ. അതിന് എന്നാ പെണ്ണുങ്ങളാണ് അവർക്ക് ഇന്നത് അല്ലെ, മറ്റവർക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പം ഹസ്ബൻഡിൻ്റെ ജോലി അത് അതിനകത്ത്. ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ ഹസ്ബൻഡിന് കടയുടെ പരിപാടിയാണ്, നമുക്ക് ഇറച്ചിക്കോഴിയുടെ ഹോൾസെയിലെ കാര്യങ്ങൾ. അപ്പം എൻ്റെ ബിസിനസ് ഇതുണ്ടാക്കാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ കുറേ കോഴിക്കടകൾ പിടിക്കും, എന്നിട്ട് ഓൺ ആക്കിയിട്ട് അവിടെ എല്ലാ സ്റ്റാഫുകളെ ഇരുത്തും. എന്നിട്ട് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് അതാകുമ്പോൾ കുറച്ച് അടക്കി കൊടുത്താൽ മതിയല്ലോ, കോഴി വാങ്ങും. എന്നിട്ട് ആ കോഴി ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ട് ആ കോഴിയുടെ പൈസ ഹസ്ബൻഡിന് കൊടുക്കും, എന്നിട്ട് അത് സെയിൽ ചെയ്യും, അതിൻ്റെ ലാഭം ഞാനെടുക്കും. നല്ല ബിസിനസ് രീതിയിലാണ് അപ്പൊ കാര്യങ്ങൾ പോയി. അപ്പൊ കുഴപ്പമില്ല, എനിക്ക് ആവശ്യമുള്ള സ്വർണം വാങ്ങാം, എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സ് വാങ്ങാം. ഈ കോഴിക്കച്ചവടം എന്ന് പറഞ്ഞ ആരും പൂച്ചിക്കൊന്നും ഇല്ല, അത്യാവശ്യം ലാഭമൊക്കെ കിട്ടും. കാരണം എന്നാന്ന് വെച്ചാൽ തുണിക്കട തുടങ്ങണമെങ്കിൽ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് വേണം. ഞാൻ ബ്യൂട്ടി പാർലർ തുടങ്ങണമെങ്കിൽ ലക്ഷങ്ങൾ വേണം, അല്ലെങ്കിൽ ലേഡീസ് എന്തും ഒരു ഹോട്ടൽ തുടങ്ങണമെങ്കിൽ എല്ലാത്തിനും. ഇതാകുമ്പം പിന്നെ ഗ്രില്ലടിച്ച ഒരു ചെറിയ ഒരു ഇത് 10 കോഴിക്കട പിന്നെ ഹോട്ടലുകളും ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ 2 ബംഗാളികളെയും പിടിച്ചിരുത്തി കഴിഞ്ഞ് കാര്യം നടക്കും. ഡെയിലി ഇറക്കുന്ന കോഴി അതിനുള്ള പൈസ മാത്രം കണ്ടാൽ മതി, അത് തിരിച്ചു കൊടുക്കുക, അടുത്തതെടുക്കുക. എങ്ങനെയുണ്ട് തുടങ്ങിക്കോ? എൻ്റെ വീട്ടിലുണ്ട് ഇതൊക്കെ. അപ്പം അതൊക്കെ ഏറ്റവും, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പൈസ മുടക്കണ്ട. ഇപ്പോൾ കോഴിക്കടയുടെ കാര്യമാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ സിനിമയിലോട്ടൊക്കെ വരുമ്പോൾ അതിനുള്ള ടൈമൊക്കെ കിട്ടാറുണ്ടോ ആ ബിസിനസ് ഒക്കെ സൈഡിൽ കൂടെ കൊണ്ടുപോകാൻ? അവിടെ എനിക്ക് നോക്കാൻ പറ്റാ, ഞാൻ ഇവിടെ കത്തിരിക്കടയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു കോഴിക്കട നോക്കാൻ വേണ്ടിയിട്ട്. കാരണം അവിടം വരെ എത്തത്തില്ല, അതെല്ലാം കെട്ടിയവന് വിട്ടുകൊടുത്തു. എന്നിട്ട് ഇപ്പം കൂടുതൽ എറണാകുളത്തുള്ളത് കാരണം ഇവിടെ കത്തിരിക്കടവില്ല, ഞങ്ങളൊരു കട സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ അവിടെയാണ് ഇപ്പൊ അവിടെ തുടങ്ങി. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നേക്കുന്ന അത്യാവശ്യം വലിയ ഹോട്ടലുകളെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു ഇത് വെച്ചേ മാന്നടി എന്നുള്ള വെച്ചാൽ ആദ്യം എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ ചെല്ലുക, അവിടെ കഴിക്കുക. കഴിച്ചുകൊണ്ടിരിക്കുമ്പം ആ ചേച്ചി എന്നാണ്ടെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരാൾ വന്ന് പരിചയപ്പെടും. അന്നേരപ്പം ചേച്ചിയുടെ നാട് എവിടാന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും എൻ്റെ നാട് ചങ്ങനാശ്ശേരി. അപ്പം ചേച്ചി ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ചെറിയ കോഴിക്കട തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ എവിടെ നിന്നാണ് കോഴി എടുക്കുന്നത്? അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഒക്കെ എടുക്കേ. ആ ചേച്ചി നമ്പരുത, അങ്ങനത്താണ് ബിസിനസ് പിടിച്ചോണ്ടിരിക്കുന്നത്. മനസ്സിലായോ? കൂടി വന്നാൽ 2 ബിരിയാണിയുടെ പൈസ പോകുമായിരിക്കും. എന്നാലും സാറേ വലിയ ബിസിനസ് കിട്ടുമല്ലോ, അതിലാണല്ലോ കാര്യം. അപ്പോൾ ചേച്ചി ഇനി വേറെ സ്വപ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്? സിനിമ അല്ലാതെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? മോൻ പഠിച്ചൊരു നിലയിലെത്തണം, മോളെ നല്ല നില കെട്ടിച്ചു വിടണം, നല്ലൊരു മരുമോള് വീട്ടിൽ വരണം, നല്ല സന്തോഷകരമായ കുടുംബജീവിതം മുന്നോട്ട് പോകണം, ഇത്രയൊക്കെ ഉള്ളൂ. ഈ സ്വപ്നങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം ചേച്ചി നല്ല അസല് കുടുംബിനിയാണ്, അതുകൊണ്ടാണ് അമ്മ ചേച്ചി ക്യാരക്ടേഴ്സിലേക്ക് കൂടുതൽ കാസ്റ്റിംഗ് വരുന്നതെന്നുള്ളത്. ഇത് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ തിരുങ്കുടിയും വെറൈറ്റി കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. തരണ്ടേ ആരേലും തരും, തരട്ടെ, എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. സമയമുണ്ട്, സമയമാകുമ്പോൾ എത്തും. എനിക്ക് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ കുടുംബം, എൻ്റെ സഹോദരങ്ങളാകട്ടെ ഹസ്ബൻഡ് എല്ലാവരും സ്നേഹത്തോടെ ഭയങ്കര ഇല്ലേ, വലിപ്പച്ചെറുപ്പം ഇല്ലാണ്ട് ഒറ്റ ഒരു ഇതായിട്ട് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അവിടെ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ എല്ലാ പിള്ളേർക്കും ഞാൻ എന്നെ പേടിയുമാണ് അന്ന് എന്നോടാണ് ഏറ്റവും സ്നേഹമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരോട് കുഞ്ഞുകളിച്ചും കാര്യങ്ങളും, കാരണം അതൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ മിച്ചം പിടിക്കാനുള്ളത്. എത്ര പണം ഉണ്ടാക്കാം, ശരിയാണ് പണം, എനിക്ക് പണം ഉണ്ടെന്നുള്ള ഹുങ്ക് കാണിക്കാം,
അത് എനിക്കുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. പക്ഷെ എൻ്റെ ഒരു പുഞ്ചിരി ഉണ്ട്. ഇപ്പം എനിക്ക് ഞാനൊരു സിനിമാ നടിയാണ്, ഞാൻ സിനിമയിൽ അഭിനയിച്ചു, എനിക്ക് പൈസ കിട്ടി, ആ ഹുങ്കും ഞാൻ മോളോട് വന്ന് കാണിക്കേണ്ട കാര്യമില്ല. എന്തിനാണ് എൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്? എനിക്കൊരു പുഞ്ചിരി തന്ന് ഒരു സ്നേഹം, നിങ്ങൾക്കൊരു ചിരിയും വർത്തമാനം തന്ന് നിങ്ങൾ തരുന്ന ആ സ്നേഹം, അതെൻ്റെ ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പം ഞാനും കിട്ടില്ല. ഞാനപ്പോൾ സൗഹൃദങ്ങൾ, സ്നേഹം, ഒരു എല്ലാവരും ഒന്നിച്ചു പോയി ആ സമയങ്ങൾ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കുടുംബത്തിൻ്റെ കൂടെ സമയം കണ്ടെത്താനായിട്ട് പറ്റാറുണ്ട്? ഇപ്പൊ ഈ സിനിമയിലൂടെ അത്ര തിരക്കൊന്നും ഇല്ല കേട്ടോ, എല്ലാരോടും പറയാം. എനിക്കിപ്പോ പറ്റിപ്പോന്നു പറഞ്ഞാല് ആരെയും ആർട്ടിസ്റ്റുകളില് എന്റെ ഡേറ്റ് ഇങ്ങനെ ചോദിക്കുമ്പോ ഒന്നാമത് പ്രോഡക്റ്റ് എല്ലാവർക്കും ഓരോരുത്തരെ കയറ്റാൻ അവസരം കണ്ടു. ഉടൻ തന്നെ പറയാം, ആ ചേച്ചി ഭയങ്കര തിരക്കൊന്നും, ചുമ്മാതാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ വെറുതെ ഇരിക്കുകയാണ്, എന്നെ വിളിച്ചു നോക്ക്, ഡേറ്റ് ഇല്ലാണ്ട് ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് വരും. എവിടെ വേണമെങ്കിലും നല്ല ഇതാണ്, നല്ല റോളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും വരും. അപ്പോൾ ഇത്ര നേരം ഞങ്ങളോട് സംസാരിച്ചതിൽ ഒരുപാട് നന്ദി. ഈ ഒരു സമയം ഇത്രയും സ്പെൻഡ് ചെയ്തതിൽ ചേച്ചിക്ക് പ്രേക്ഷകരോട് എന്താ പറയാനോ? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം തരുന്ന ഈ സ്നേഹവും സഹകരണവും എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ എന്നും നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ ചേച്ചിയായിട്ട്, അമ്മയായിട്ട്, പെങ്ങളായിട്ട് ഒക്കെ കാണും. ഭാര്യയായിട്ട് കാണത്തില്ല, അങ്ങനെയുള്ളവരും കട്ട് ചെയ്തിട്ട് കാണാം. ഓക്കെ ചേച്ചി.